ചിത്രം മുറിച്ചൊട്ടിച്ചിട്ട് കാണിച്ചാൽ അവരെന്നെ ഒരു മോശക്കാരിയായി കരുതുമോ? ഞാനൊരു ഇംഗ്ലീഷുകാരിയൊന്നുമല്ല, പക്ഷെ ഞാൻ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. 10 രൂപയുടെ മാസ്ക് 60-100 രൂപ ഒക്കെ മേടിച്ചിട്ടുണ്ട് അക്കാലത്ത്. ഇമാതിരി വില കുറഞ്ഞ വേലകൾ എന്തുകൊണ്ടാ? നമ്മുടെ സമൂഹത്തിൽ പൊതുവേ സ്ത്രീകളെ അവഹേളിക്കുന്നതിൽ ഒരു ചെറിയ വിഭാഗത്തിന് വലിയ താല്പര്യം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ എന്നെ 2-3 കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിച്ചു. അതിൽ ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ചിലതെല്ലാം. ഒന്ന്, ഒരു വൃത്തികെട്ട ഫോട്ടോയിൽ എൻ്റെ മുഖം മാറ്റിവെച്ച് മോർഫ് ചെയ്തിട്ട് കൊടുത്തു. അത് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് കൊടുത്തു. അത് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നതല്ലേ. ആളുകൾക്കത് കാണുമ്പോൾ ആരെങ്കിലും അത് കൊടുത്തവർക്ക് അനുകൂലമായി ചിന്തിക്കും. എന്നെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്ന അറിയുന്നതല്ലേ. ഞാനിപ്പം മന്ത്രിയായപ്പോഴും കോൺഗ്രസ്സുകാരുടെ പ്രവർത്തകരടക്കം എന്നെ കാണും. ടീച്ചറെ അന്ന് കോവിഡിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു കേട്ടോ, ടീച്ചറുടെ പ്രവർത്തനം. ആ പറയുന്ന ആളുകളുടെ മുന്നിൽ ഈ ചിത്രം മുറിച്ചൊട്ടിച്ചിട്ട് കാണിച്ചാൽ അവരെന്നെ ഒരു മോശക്കാരിയായി കരുതൂ. പിന്നെ ഒന്ന്, എൻ്റെ ഇംഗ്ലീഷ് പ്രസംഗത്തെ കളിയാക്കിയിട്ടുള്ളൊന്നാണ്. ഞാനൊരു ഇംഗ്ലീഷുകാരിയൊന്നുമല്ല, പക്ഷേ ഞാൻ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. NDTV അതുപോലെ തന്നെ അൽജസീറയെല്ലാം പോലുള്ള മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് എഴുതിക്കൊണ്ടേ പറയുന്നതല്ലോ, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതല്ലേ. അതെല്ലാം പറഞ്ഞതെല്ലാം യൂട്യൂബിലുണ്ടല്ലോ. ഞാനൊരിടത്ത് പ്രസംഗിക്കുമ്പം, സാധാരണ ഒരു ഭാഷ പ്രയോഗിക്കുമ്പം, നമ്മൾ പറയുന്നതിന് മലയാളത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ, റിപ്പീറ്റ് ചെയ്തിട്ട്. അതുപോലെ ഇംഗ്ലീഷിൽ ദി എന്ന് നമ്മൾ പറയുമല്ലോ. അതുപോലെ ഞാൻ എന്തോ ഒരു കാര്യം പറയുമ്പോൾ ദി എന്ന് പറഞ്ഞിട്ട് ഒരു തവണയും കൂടി ദി എന്ന് പറഞ്ഞെടുത്ത് സെൻറ്റൻസ് പറഞ്ഞു. പക്ഷേ ആ ദി എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി പറയുന്നില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കറിയാം എഡിറ്റ് ചെയ്ത് കൊടുത്തതാണെന്ന്. PPE കിറ്റ് വലിയ വില കൊടുത്ത് വാങ്ങി എന്നുള്ളതാണ്. വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മാർക്കറ്റിൽ ആ വിലക്കേ കിട്ടാനുള്ളൂ. ഒന്നുകിൽ വാങ്ങാം, വാങ്ങാതിരിക്കാം. വാങ്ങുകയാണ് ചെയ്തത്. വാങ്ങിയില്ലായിരുന്നെങ്കിൽ കുറേ നഴ്സുമാരും ഡോക്ടർമാരും മരിച്ചു പോകുമായിരുന്നു. ജനങ്ങൾക്കറിയാം. അതിലും ആളുകൾ പറയാറുണ്ട് 10 രൂപയുടെ മാസ്ക് 60-100 രൂപക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അക്കാലത്ത്. അതുപോലെയാണ് PPE കിറ്റിൻ്റെയും വില. അതെല്ലാം നാട്ടുകാർ കാണുന്ന കാര്യങ്ങളാണ്. ഇമാതിരി വില കുറഞ്ഞ വേലകൾ എന്തുകൊണ്ടാ? ഇവിടെ വിജയസാധ്യതയില്ലാത്തതുകൊണ്ട്. ഇമാതിരി കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് കുറക്കാൻ കഴിയുന്നുള്ള വ്യാമോഹമാണ്. ജനങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിമ്മിക്ക് കൊണ്ടൊന്നും കുറക്കാൻ പറ്റില്ല. മരണപ്പെട്ടാൽ മരിച്ച വീട്ടിലെല്ലാവരും പോകുമല്ലോ. അതുപോലെ പോയിട്ടുണ്ട്. കോടതി ശിക്ഷിക്കുമ്പോഴല്ലേ നമുക്ക് പ്രതികളാരാന്നുള്ള പറയാൻ പറ്റുള്ളൂ. ഒരാളുടെ പേരിൽ കേസ് വന്ന ഉടനെ തന്നെ എനിക്ക് പറയാൻ പറ്റും അയാളാണ് പിന്നെ പ്രതി എന്നുള്ളത്. അപ്പോൾ കോടതിയിൽ അപ്പീൽ കിടക്കുന്ന ഒരു കേസാണ്. നാട്ടുകാരാണ്, നാട്ടുകാർ മരിച്ചാൽ പോകുമല്ലോ. അതല്ലാണ്ട് അതിലപ്പുറം ചെയ്തിട്ടില്ല. അപ്പോൾ കോടതി ഫൈനൽ ശിക്ഷ പറഞ്ഞു. ആ ശിക്ഷാവിധി അംഗീകരിച്ചു എന്ന് എൻ്റെ പാർട്ടിയും പറഞ്ഞല്ലോ.